നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മുഖ്യമന്ത്രി പിണറായി വിജയന് രൂക്ഷമായ വിമർശനങ്ങളാണ് പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ള പങ്ക്, അത് ഏതാണ്ട് വ്യക്തമായതോടുകൂടി പത്രക്കാർ, മാധ്യമപ്രവർത്തകർ ആ തരത്തിലുള്ള വാർത്തകൾ കൊടുത്തത് മുതൽ മുഖ്യമന്ത്രിയുടെ മനോനില ആകെ തെറ്റിയ ഒരു അവസ്ഥയിലാണ്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം മാധ്യമ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ തട്ടിക്കേറിയത് എന്നൊക്കെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. നമ്മളത് കണ്ടതുമാണ്. അതേ സംബന്ധിച്ച് മറ്റൊരു വാർത്ത ഇന്നലെ തത്വമയി ന്യൂസ് തന്നെ പുറത്തുവിട്ടിരുന്നു. കാര്യം മാധ്യമപ്രവർത്തകരും പൊതുജനങ്ങളും പറയാൻ മടിച്ചത് ഒരു വീട്ടമ്മയുടെ സ്വരത്തിലൂടെ പുറത്തേക്ക് വന്നതിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പൊക്കെ ഇന്നലെ തത്വമയി ന്യൂസ് സംപ്രേഷണം ചെയ്തിരുന്നു. ഇപ്പോൾ പക്ഷേ മറ്റൊരു വിവാദമാണ് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയയിൽ സജീവമായി കൊണ്ടിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിൽ രണ്ട് വലിയ ദുരന്തങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് മൂന്നാറിലെ രാജമല എന്ന സ്ഥലത്ത് പെട്ടിമുടിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലം. അവിടെ നിന്നും ഏതാണ്ട് ഇപ്പോൾ തന്നെ 51 പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനിയും മൃതദേഹങ്ങൾ അവിടെ നിന്നും കണ്ടെത്താനുണ്ടെന്ന് പറയുന്നു. അന്ന് ആ ദുരന്തം ഉണ്ടായതിൻ്റെ അന്ന് രാത്രി തന്നെയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ വിമാനം ലാൻഡ് ചെയ്തതിനെ തുടർന്നുണ്ടായ ഒരു അപകടത്തിൽ അവിടെയും ഒരു അതിദാരുണമായ അപകടമുണ്ടാവുകയും നിരവധി പേർ മരിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷെ തൊട്ടടുത്ത ദിവസം കരിപ്പൂരിൽ എത്തിയ മുഖ്യമന്ത്രി പക്ഷേ രാജമലയിൽ എത്താതെയാണ്, പെട്ടിമുടിയിൽ എത്താതെയാണ് അദ്ദേഹം തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. ഇതേ സംബന്ധിച്ചാണ് ഇപ്പോൾ ഏറെ വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ രാവിലെ തന്നെ കോഴിക്കോടെത്തിയ മുഖ്യമന്ത്രി പക്ഷേ അതിനിപ്പുറമുള്ള കോഴിക്കോടിനിപ്പുറമുള്ള ഇടുക്കി ജില്ലയിലെ രാജമലയിൽ പോകാതെയാണ് തിരിച്ച് തലസ്ഥാനത്തേക്ക് മടങ്ങിയത്. എന്താ, മൂന്നാറിൽ പൊലിഞ്ഞത് മനുഷ്യ ജീവനുകളല്ലേ, കരിപ്പൂരിൽ പൊലിഞ്ഞത് മാത്രമാണോ മനുഷ്യ ജീവനുകൾ? അപ്പോൾ ഇത് കൃത്യമായി ഒരു വിഭാഗത്തിനെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഈ നടപടികൾ എന്ന് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ പരക്കെ ചർച്ച ചെയ്യുന്നത്. കാര്യം അന്ന് മുഖ്യമന്ത്രി അവിടെ എത്തിയതിനെ കുറിച്ച് പോലും ഇപ്പോൾ പലതരത്തിലുള്ള ഫോട്ടോകൾ പ്രചരിക്കുന്നുണ്ട്. ഇടത് വാക്കിന് മുണ്ടൊടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രി കരിപ്പൂരിൽ എത്തിയത് എന്ന തരത്തിൽ ഒരു ഫോട്ടോഗ്രാഫും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായി മാറുന്നുണ്ട്. അത് എന്തു തന്നെയായാലും പക്ഷേ മുഖ്യമന്ത്രി കാണിച്ച ഈ നീതികേട് അത് പൊറുക്കാനാവാത്തതാണ്. കാര്യം രണ്ടിടത്തുണ്ടായതും ദുരന്തങ്ങൾ തന്നെയാണ്, മൂന്നാറിലായാലും കരിപ്പൂരിലായാലും. പക്ഷേ ഈ രണ്ടിടത്തും മുഖ്യമന്ത്രി, സംസ്ഥാനം ഭരിക്കുന്ന ചീഫ് എക്സിക്യൂട്ടീവ് എന്ന നിലയിൽ മുഖ്യമന്ത്രി കാണിച്ചത് നെറികേട് എന്ന് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മാധ്യമങ്ങൾ പരക്കെ ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ചും മൂന്നാറിൽ 51 കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ മരണം. എന്നിട്ട് അതിനുശേഷം പോലും ഇതുവരെയും അദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പോയിട്ടില്ല എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ അവസ്ഥ. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ ബി ജെ പിയെ പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. എന്നിട്ട് പോലും മുഖ്യമന്ത്രി രാജമല സന്ദർശിക്കാൻ ഇതുവരെ തയ്യാറായില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ രൂക്ഷ വിമർശനം ഉയർന്നിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു സംഭവം ഉപമിക്കുന്നത് തിരുവനന്തപുരത്ത് ഷിബുസ്വാമി എന്ന് പറയുന്ന സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തി മണിക്കൂറുകൾക്കുള്ളിലാണ് മുഖ്യമന്ത്രി ആ ആശ്രമത്തിൻ്റെ നിജസ്ഥിതി കണ്ടു മനസ്സിലാക്കാൻ അന്നവിടെ സന്ദർശനം നടത്തിയത്. അതിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം, അത് മറ്റൊരു തരത്തിലാണ്. എങ്കിൽ പോലും അവിടെ കാണിച്ച ഒരു ശുഷ്കാന്തി പോലും മുഖ്യമന്ത്രി മൂന്നാറിൽ കാണിച്ചില്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. മറ്റൊരു ഇതേ തുടർന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി അവിടെ ഇടതുവാക്കിലും മുണ്ടെടുത്തു പോയി എന്നുള്ളത് മറ്റൊരു സംഭവം. എന്തു തന്നെയായാലും ഇപ്പോൾ CPMനകത്ത് പോലും, പാർട്ടിക്കുള്ളിൽ പോലും ഇതേ സംബന്ധിച്ച് രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് മുഖ്യമന്ത്രിയുടെ ഈ നടപടിയോട്. കാര്യം പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം തന്നെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അടുത്ത തവണ CPM തിരിച്ചു വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു നേതാവ് അത് മുഖ്യമന്ത്രി തന്നെയാണ് എന്നുള്ളതാണ്. ഇത് പാർട്ടിക്കുള്ളിൽ അണിയായികൾ പലരും പരസ്യമായി പ്രതികരിക്കുന്നില്ലെന്നേ ഉള്ളൂ. എങ്കിൽ പോലും അവരുടെ ചിലരുടെയെങ്കിലുമൊക്കെ പ്രൊഫൈൽ പോസ്റ്റുകളിൽ ഇത്തരത്തിലുള്ള വാചകങ്ങൾ കടന്നുകൂടിയിരിക്കുന്നു. പലർക്കും മുഖ്യമന്ത്രിയുടെ ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളോട് അനിഷ്ടമുണ്ട് അല്ലെങ്കിൽ അരിശമുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അദ്ദേഹം എടുക്കുന്ന പല നടപടികളും ധാർഷ്ട്യം നിറഞ്ഞതാണെന്ന് പലരും സമ്മതിക്കാതെ തന്നെ സമ്മതിക്കുന്നുണ്ട്. അതും പാർട്ടിക്കാർ തന്നെ, സി പി എംകാർ തന്നെ. പക്ഷേ ഇത്തരത്തിൽ ഒരു പോക്കാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പാർട്ടി എങ്ങനെ അഭിമുഖീകരിക്കുമെന്നുള്ളത് പാർട്ടിക്ക് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമാവുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.